പട്ടണനഗരിയിലേക്കാണ് നേരത്തെ പറഞ്ഞതുപോലെ സൂര്യനെ നാണിപ്പിച്ചുകൊണ്ട് കൊച്ചു വെച്ച് അടക്ക എല്ലാവരും ഇതവിടെ നിൽക്കുന്നുണ്ട്. വളരെ ചെറിയ കുട്ടികൾ മുതൽ ഏറ്റവും മുതിർന്നവർ വരെ ഈ ചൂടൊന്നും ഒരു വിഷയമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ശിവകുമാറിനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എത്ര നേരം എവിടെ നിൽക്കണം? 2 മണിക്കൂറായ. വെള്ളമൊക്കെ കുടിച്ചോ? ഏ, തളർന്നു വീഴൊന്നും ഇല്ലല്ലോ അല്ലേ? ഭയങ്കര ചൂടാണ്. 40-45 ഡിഗ്രി ഒക്കെ വരും. ആദ്യമായിട്ടാണോ വരണേ? വളരെ ശാന്ത സ്വഭാവമാണോ? ഒരു ആവേശം കാണാനില്ലോ? എല്ലാ ദിവസവും നാളെ മുഴുവൻ ഇവിടെ ഉണ്ടാവോ? എങ്ങനെയുണ്ട് നിങ്ങളുടെ പൂരാവശ്യം പറ? സെറ്റാണ്. സെറ്റാണ്. സെറ്റാണല്ലോ, ബാക്കിയെല്ലാം തീർന്നോ? സെറ്റാണെന്ന് പറഞ്ഞാൽ എല്ലാം തീർന്നോ? ഇന്നലെ എങ്ങനെയുണ്ടായിരുന്നു സാമ്പിൾ ഒക്കെ? എങ്ങനെയായിരുന്നു സെറ്റ് ആയിരുന്നു? ഇന്നലെ വരാൻ പറ്റിയില്ലേ? ട്രെയിൻ ലേറ്റ് ആയി പോയാ? നേരത്തെ കാലൊക്കെ ട്രെയിൻ കയറി പോരണ്ടേ? വരാൻ പറ്റിയില്ല. വരാൻ പറ്റിയെന്ന് പറയുമ്പോ അത്ര ആവേശമല്ലേ ഉള്ളു. ആവേശം ഉണ്ടെങ്കിൽ രാവിലെ പോരണായിരുന്നു. അമ്പലത്തിലെ ശാദിക്കാരാണ്. അപ്പൊ ഭഗവാനെ വേദനിപ്പിച്ച് പോരാൻ പാടില്ല. എന്താ പേരെന്താ പോനെ? സൂരജ്. ഇവിടെ വീട് എവിടെയാ? മണ്ണുത്തിയാ. എങ്ങനെയാ ഒറ്റയ്ക്കാ പോകുന്ന? കൂട്ടുകാരൊക്കെ ഉണ്ടോ? ചേട്ടണ്ട്. ഇതിപ്പോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും വിടുവോ, അതോ ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ വരുവുള്ളൂ എന്നാണ് പറഞ്ഞത്? അപ്പൊ നാളെ വരണേ. അപ്പൊ ഇതാണ് ഒരു ഇത് കഴിഞ്ഞിട്ട് പോകുള്ളു. ഇതാ കണ്ടില്ലേ, ഇത് അങ്ങോട്ട് നോക്കിയറിയാം നിറയെ ആളുകളാണ്. ചേട്ടൻ കൈ ഉയർത്തി കാട്ടുന്നുണ്ട്. തൃശ്ശൂര് മറ്റു ജില്ലകളിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ അവിടെ? മറ്റു ജില്ലകളിൽ നിന്ന് തൃശ്ശൂരുകാരല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഏ, എല്ലാവരും തൃശ്ശൂരുകാരാണ്. ഇവിടെ ഇന്ന് തൃശ്ശൂരുകാർക്കുള്ള ദിവസമാണ്. ബാക്കി എല്ലാവരും എവിടെ നിന്ന്? ഹൈദരാബാദ് നിന്നാ? ഈശ്വര, ഏത് ഇന്നത്തെ ദിവസം കാണാൻ വേണ്ടി അതോ നാളെ 2 ദിവസം മുഴുവൻ കണ്ടിട്ട് പോകുള്ളൂ? I don't understand Malayalam. Actually, you want to wish all the Puram Chadang and all things, Vedikettu, Kudamattam, everything? Everything. Okay. Otherwise, you won't go away? No. No. ഏതായാലും ഹൈദരാബാദിൽ നിന്നുള്ള ആളുകളാണ്. ഇംഗ്ലീഷ് പറയേണ്ട ആവശ്യമുണ്ട് അവരോട്. എങ്ങനെയാണ് നിങ്ങൾ എവിടെ നിന്നുള്ളവരാ? നിങ്ങൾ എവിടെ നിന്നുള്ളവരാ? നമ്മളിവിടെ തന്നെ ഉള്ളവരാ ചേട്ടനോ? ഞങ്ങൾ ആലപ്പുഴ. ആലപ്പുഴ. അപ്പൊ ആലപ്പുഴയിൽ നിന്ന്. ആലപ്പുഴയിൽ നിന്ന് നാളത്തെ ഉദ്ദേശം എന്നാണോ അതോ ഇന്നത്തെ കണ്ടങ്ങ് പോകാൻ? ഇന്ന് 2 ദിവസം കഴിഞ്ഞാ പോകുന്നുള്ളൂ. 2 ദിവസം. എവിടെ താമസമൊക്കെ? എവിടെയാ? ഞങ്ങൾ താമസം ഇവിടെ റൂം എടുത്തിട്ടുണ്ട്. റൂമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് മുഴുവൻ ആഘോഷമായിരിക്കും. നാളെ രാവിലെ ഒന്ന് ചടങ്ങൊക്കെ കാണാനുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ്. തൃശ്ശൂരുകാരുണ്ട്, ഹൈദരാബാദിൽ നിന്നുണ്ട്, ആലപ്പുഴയിൽ നിന്നുണ്ട്. നാളെ ഈ മറ്റന്നാളാണ് തൃശ്ശൂരുകാർ മാത്രം. നാളെ ഒരുപാട് ജില്ലക്കാരുണ്ടാവും. എല്ലാ ജില്ലകളിൽ നിന്ന് ആളുകളുണ്ടാവും. വളരെ എന്താ പേരെന്താ? അമല്. അമല്. അമല എവിടെയാണ് സ്ഥലം? കൊച്ചി. കൊച്ചി. കൊച്ചിയുടെ മട്ടാഞ്ചേരി? ഇല്ല, ഫോർട്ട് കൊച്ചി. ഫോർട്ട് കൊച്ചി. ആ ഫോർട്ട് കൊച്ചി എന്നാണ്. ഫോർട്ട് കൊച്ചിയാണ് എപ്പോഴും നമ്മൾ ഈ കേരളത്തിൽ എപ്പോഴും പറയുക വേറെ വൈബ് അല്ലേ, മാച്ചോ, അങ്ങനത്തെ കൂടുതൽ സംഭാവനകൾ ശൈലിയിലേക്ക് കൊടുക്കുന്ന ആളുകളാണ് മട്ടാഞ്ചേരിക്കാർ. അല്ല, ബോംബെക്കാരിയാണോ ഇവിടുത്തെ? ഇവിടെ പൂരം കാരണം വന്നാണ്. പൂരത്തിന്റെ ക്രേസ് ഉണ്ട്, ഇത്തവണ കണ്ട് നിർവൃത്തി അടയണം. ശരി. അപ്പോ ഇവിടെ ജനിച്ചവർ മറ്റു നാട്. നേരത്തെ പറഞ്ഞപോലെ നമ്മൾ നേരത്തെ കണ്ടത് ദുബായിൽ നിന്നൊക്കെ വന്ന ആളുകളുണ്ട്. കടുത്ത വെള്ളപ്പൊക്കം ഉള്ള സമയത്ത് പോലും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എങ്ങനെയെങ്കിലും വന്ന് വടക്കനാഥന്റെ സന്നിധിയിലെത്തി പൂരം കാണാതെ പോകാൻ കഴിയാത്തവരാണ്. അപ്പോൾ ഈ കാണുന്ന പോലെ ഇത്രയും നിറഞ്ഞ ആളുകളുടെ, അതായത് ഒരു ചെറിയ പൂരം. ഇപ്പം എനിക്ക് തോന്നുന്നു മധുവേട്ടനൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഇനി അടുത്ത 2-3 വർഷമൊക്കെ കഴിയുമ്പോൾ ഇന്നത്തെ ദിവസം പൂരം 2 ദിവസം എന്ന് പറയുന്ന നിലയിലേക്ക് പോകാനിവിടെ ഉണ്ടല്ലോ മധുവേട്ടൻ. നേരത്തെ അയ്യവിജയം പറഞ്ഞ പോലെ ഈ തെച്ചിക്കോട്ടുകാവിൻ്റെ വരവിന് ശേഷം പൂരം വേറൊരു വൈബായി മാറി. ഈ പൂരം വിളംബരം ഇപ്പോൾ കാണുന്ന പോലെ ഈ തേക്കുംകാട് നിറഞ്ഞു. ഈ രണ്ട് അറ്റത്തും നിൽക്കുന്ന കുടമാറ്റത്തിനായിട്ട് ഇരു തിരുവമ്പാടിയും പാറമേക്കാവും അണിനിരക്കുന്നതിന് സമാനമായി പൂര വിളംബരം കാണാൻ വലിയൊരു ജനതതി ഇതായിടെ എത്തിക്കഴിഞ്ഞു. ഇതിനപ്പുറത്തേക്ക് ഈ നട്ടുചെയിലെ ചൂടൊന്നൊരു ചൂടല്ല എന്ന് പറഞ്ഞുകൊണ്ട് തിങ്ങി നിറയുന്ന ആളുകളാണ്. ഇത് ആളുകൾ ഈ വിളംബരം വരെ ഇനി ഏതാണ്ട് 1 മണിക്കൂർ എടുക്കും. ഈ 1 മണിക്കൂർ കാത്തു നിൽക്കാൻ തയ്യാറാണ്. ഈ നേരത്തെ പറഞ്ഞതുപോലെ കൊട്ടിക്കയറി ഇവിടെ എത്തും മുമ്പ് കാത്തു നിൽക്കുകയാണ്.